ആലത്തൂരിൽ നിന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് 30 സൂര്യകൃഷ്ണ എന്ന 21 വയസ്സുകാരിയെ കാണാതെ പോയി. പാലക്കാട് ആലത്തൂരിലെ DYSP ആ കുട്ടിയെ ട്രേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. സൂര്യകൃഷ്ണ എപ്പോഴും പലരോടും വീട്ടുകാരോടും പറയുന്നു ചില കാര്യങ്ങളുണ്ട്. തനിക്ക് സ്വന്തമായിട്ട് എവിടെയെങ്കിലും ഒരു ജോലി സമ്പാദിക്കണം, അതിനു വേണ്ടി താൻ ശ്രമിക്കും. ഇപ്പം ഈ കുട്ടിയെ കാണാതെ പോയിട്ട് 1.5 മാസമായി, ജോലിക്ക് പോയോ ഒന്നും അറിയില്ല. സൂര്യകൃഷ്ണ ആ വളർന്നു വന്ന ചുറ്റുപാടിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. യുവജനക്ഷേമ കമ്മീഷനും പലരും രംഗത്ത് വന്നിട്ടുണ്ട്, ഇതിനെപ്പറ്റി കാര്യമായി അന്വേഷിക്കുന്നുണ്ട്. ആലത്തൂർ DYSP ദേവസ്വയും സംഘവും ഈ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്തായാലും ഇതുവരെ യാതൊരു ക്ലൂവും ഈ കുട്ടിയെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. ആ ഗ്രാമീണ സ്ഥലത്ത് നിന്ന് ആ കുട്ടി എങ്ങനെയാണ് അപ്രത്യക്ഷമായത്? അത് കുറച്ചുകൂടെ ശുഷ്കാന്തിയോടെ ചൂടോടെ ആ DYSP സംഘവും അന്വേഷിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ വിചാരിച്ച പോലെ ആ കുട്ടിക്ക് സ്വന്തമായി ഒരു ജോലി സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിന് വേണ്ടി പോയു എന്നാണ് പറയുന്നതെങ്കിലും അതത്ര വിശ്വസനീയമായിട്ട് എനിക്ക് തോന്നണില്ല. കുട്ടി ഡിസപ്പിയർ ചെയ്തിരിക്കുന്നു. ആരൊക്കെയായിട്ടാണ് കുട്ടിക്ക് ബന്ധം? ആ വീട്ടിൽ ഏറ്റവും അടുപ്പമുള്ളവരാര്, അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ളവരാര്, കുട്ടിയുടെ മൊബൈൽ ഫോണിനകത്തുള്ള ബന്ധപ്പെടുന്നവരാര്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇനി പോലീസും ആ വീട്ടുകാരും നോക്കി കുട്ടി എങ്ങനെ ഡിസപ്പിയർ ചെയ്തു നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമുക്ക് ഇത് സമാന രീതിയിൽ ഒരു കുട്ടിയെ നമ്മൾ 2-3 വർഷം കൊണ്ട് അന്വേഷിക്കുകയാണ്. മുക്കൂട്ടുതറയിലെ ജസ്ന 2018 മാർച്ച് 22 പോയതാണ് ആ കുട്ടി. അന്ന് മിസ്സായതാണ് ആ കുട്ടി. കോളേജിലെ അവിടെ കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക് കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. അതിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അത് മാർച്ച് 22 എന്ന് പറയും വ്യാഴാഴ്ചയാണ്. അടുത്ത 3 ദിവസം കഴിഞ്ഞ തിങ്കളാഴ്ച ആ കുട്ടിയുടെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് വീട്ടിലിരുന്ന്. പക്ഷേ ആ കുട്ടി ഈ വീട്ടിൽ നിന്ന് അന്നേരം 10:30 വെളിയിൽ പോയി ഓട്ടോറിക്ഷ പിടിച്ച് എരുമേലി വരെ വന്നു എന്ന് പറയുന്നു. പിന്നീട് ആ കുട്ടിയെപ്പറ്റി യാതൊരു വിവരവുമില്ല. എന്ത് സംഭവിച്ചെന്ന് പല പല ആരോപണങ്ങളും ഇതിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടു. പക്ഷേ ആ കുട്ടിയെ കണ്ടെത്താൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. പല പല തിയറികളും വന്നു. ലോക്കൽ പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, CBI ഇപ്പം രംഗത്ത് വന്നു. പക്ഷേ കുട്ടിയെപ്പറ്റി യാതൊരു വിവരവുമില്ല. കുട്ടിക്കൊരു അപകടം സംഭവിച്ചതായിട്ടാണ് അന്ന് പോലെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടി മുണ്ടക്കയത്തിനും എരുമേലിക്ക് ഇടയ്ക്ക് ഉണ്ട് എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതുപോലെ ഒരു കുട്ടിയെ കാണാതെ പോയി 10-22 വർഷം മുമ്പ് ആലപ്പുഴയിൽ രാഹുൽ. ഇന്ന് നമ്മളാരും മറന്നിട്ടില്ല. ആ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ കുട്ടി വെള്ളം കുടിക്കാനായിട്ട് 4:30 വീടിനടുത്തുള്ളൊരു പൈപ്പിൻ്റെ അവിടെ വന്നതായിട്ട് കണ്ടവരുണ്ട്. പിന്നെ ഇന്ന് വരെ കണ്ടിട്ടില്ല. വർഷങ്ങൾ നീണ്ടു. ഇപ്പോൾ ആ കുട്ടി ഉണ്ടെങ്കിൽ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 21-22 വയസ്സ് പ്രായമുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ആ മാതാപിതാക്കൾ ഇന്നും കണ്ണീരോടെ ദുഃഖത്തോടെ കഴിയുകയാണ്. മകൻ തിരിച്ചെന്തെങ്കിലും വരും എന്നാണ് ആ മാതാപിതാക്കളുടെ പ്രതീക്ഷ. അവിടെ ലോക്കൽ പോലീസ് അന്വേഷിച്ചു, അവിടുത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, അതിനുശേഷം CBI വന്നു. CBI വന്നിട്ടും ഇന്ന് വരെ ഒരു ക്ലൂവും ആ കുട്ടിയെപ്പറ്റി ഇല്ല. പല തിയറികളും ആ രാഹുലിനെ മിസ്സിങ്ങിനെ പറ്റി പൊങ്ങി വന്നെങ്കിലും ഇന്ന് വരെ ഒരു ക്ലൂവും ഇല്ല. ജസ്നയുടെ അതുപോലെ തന്നെ പല തിയറികളും ഉണ്ട്. അത് ഇത് തന്നെ പെനിട്രേറ്റ് ചെയ്യാനായിട്ട് CBIക്ക് പോലും പറ്റിയില്ല. പ്രശസ്തരായ പലരും ആ കേസിൻ്റെ അന്വേഷണം നടത്തിയിട്ടുണ്ട് സർക്കാരിൽ. പക്ഷേ കുട്ടിയെപ്പറ്റി വിവരമില്ല. ചില മിസ്സിംഗ് കേസുകൾക്ക് പരിധി അല്ലെങ്കിൽ ഒരു ഡിറ്റക്ഷൻ ആയിട്ട് വരാനായിട്ട് വളരെ ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. ഇതാ പോയിരിക്കുന്നു നമുക്ക് വീണ്ടും സൂര്യകൃഷ്ണയെ പാലക്കാട് നിന്നും ആലത്തൂരിൽ നിന്നും 21 വയസ്സുള്ള കുട്ടിയാണ്. അത് ഇതുപോലെ സഡനായിട്ട് ഡിസപ്പിയർ ചെയ്തിരിക്കുന്നു. അത് എങ്ങോട്ട് പോയി എവിടെ പോയി എന്ന് ഒരു ഗ്രാഹ്യവും പോലീസിനില്ല, നാട്ടുകാർക്കില്ല, വീട്ടുകാർക്കില്ല. ആകെ നമ്മൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്ന കുട്ടി ഒരു ജോലി അന്വേഷിച്ച് പോയിരിക്കാം,
കാരണം സ്വന്തമായിട്ടൊരു ജോലി ചെയ്ത് ജീവിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ്. നല്ലതായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള കുട്ടിയാണ്, വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്. പക്ഷേ ആ ഡിസപ്പിയറൻസ്, അത്രയും വിദ്യാഭ്യാസ കുട്ടികളെ എവിടെ പോകുന്നതെന്ന് വീട്ടിൽ പറയണമായിരുന്നു. അതൊരു ചതിയാണോ ആ കുട്ടിയുടെ കാര്യത്തിൽ ഉണ്ടായതെന്ന് ഞാൻ സംശയിക്കുകയാണ്. ആലപ്പുഴ രാഹുലിൻ്റെ കാര്യത്തിൽ ഒരു ചതി ഇതായിട്ട് തന്നെയാണ് അന്ന് മുതലേ പറയുന്നുണ്ട്. ആ മുക്കുട്ടത്തറയിലെ കുട്ടിയെ മിസ്സായതും അതും ഒരു ചതി പെട്ടുപോയി. അങ്ങനെയുള്ള കേസുകളാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പോൾ സൂര്യകൃഷ്ണയും അതുപോലെ ചതിയിൽ പെട്ടോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോൾ ഒന്നര മാസമായി ആ കുട്ടിയെ അന്വേഷിക്കുകയാണ് ആലത്തൂർ പോലീസ്. അപ്പോൾ ഇതുപോലെ സമൂഹത്തിലെ പല കുട്ടികളെയും മിസ്സായിട്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന അവസ്ഥ. മാതാപിതാക്കളെല്ലാവരും ദുഃഖത്തിൽ തന്നെയാണ്. ആ കൊച്ചിനെ കുട്ടിയെപ്പറ്റി ഓർമ്മിച്ച് അതുങ്ങളുടെ ജീവിതം തള്ളി നിൽക്കുകയാണ്. പാലക്കാട്ട് സൂര്യകൃഷ്ണയെ നമുക്ക് കണ്ടെടുത്തേ പറ്റുള്ളൂ, കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. പക്ഷേ കുട്ടികൾക്ക് പലപ്പോഴും അവർ വിചാരിക്കാത്ത രീതിയിൽ ചില അവസ്ഥയിൽ ചില അന്തരീക്ഷത്തിൽ ചെന്ന് ചാടി അപകടം വരുന്നത് അവർ പോലും പ്രതീക്ഷിക്കില്ല. അപകടം വന്നു കഴിഞ്ഞാൽ അവരെ പൊടി പോലും കാണാതെ പോകുന്ന സംഭവങ്ങളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മാതാപിതാക്കളും കുട്ടികൾ തന്നെ ശ്രദ്ധിക്കണം. അവരുചിതരുമായിട്ട് അധികം അടുക്കരുത്, അവരുചിതരുമായിട്ട് ഫോൺ കോളിൽ ബന്ധപ്പെടരുത്, അവർ പറയുന്ന പോലെ നീങ്ങരുത്. എല്ലാ വിവരങ്ങളും 18 വയസ്സ് താഴെ അല്ലെങ്കിൽ 21 കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, വീട്ടിലെ അമ്മയോടും അപ്പനോടോ അല്ലെങ്കിൽ സൗഹൃദമുള്ളവരോട് ആലോചിച്ച് പറഞ്ഞ് സംസാരിച്ചിട്ട് വേണം മുന്നോട്ട് നീങ്ങാൻ. ഒരു അപരിചിതനുമായിട്ട് സൗഹൃദം സ്ഥാപിക്കരുത്. ധാരാളം സംഭവങ്ങൾ ഇപ്പം കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ ചതിയിൽ തന്നെ പെൺകുട്ടികളെ കാണുകയും അവരെ വളയ്ക്കുകയും അവരെ കൈകാര്യം ചെയ്യുകയും അവരെ അവസാനം കൊലപ്പെടുത്തി പോകുന്നതും കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ യുവതലമുറകളും ഒക്കെ ഒന്നും യാതൊരു ഇൻറ്റഗ്രിറ്റി ഇല്ല, അവർക്ക് യാതൊരു സമൂഹത്തിനോട് കടപ്പാടില്ല, അവർക്ക് സെക്സിനോട് മാത്രമേ ഇപ്പം അഭിവാഞ്ചയുള്ളൂ. അതോടൊപ്പം തന്നെ അവർക്ക് പണം സമ്പാദിക്കാൻ ഏത് ഹീനമാർഗവും ഇതിലേർപ്പെടുന്ന ഒരു തലമുറ ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ധാരാളം സംഭവങ്ങൾ കേരളത്തിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുകയാണ്. പ്രണയ പക വരുന്നു, ഒരു കുട്ടിയോട് ഒരു പ്രണയം തോന്നിക്കഴിഞ്ഞാൽ അവൾ വീണ്ടും തമിഴിൽ നിന്ന് മാറുമെന്ന് തോന്നി ആ കൊച്ചിനെ കൊന്നുകളയുക. എന്തെല്ലാം സംഭവങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളും വളരെ ശ്രദ്ധിക്കണം, മാതാപിതാക്കളും ശ്രദ്ധിക്കണം, എപ്പോഴും അവരെ വാച്ച് ചെയ്യണം. ഈ കുട്ടികളുടെ പ്രവൃത്തികൾ അവരുടെ ഫോൺ കോളായാലും ശരി, ആരെ വിളിക്കുന്നു എന്ത് വിളിക്കുന്നു, അക്കാഡമിക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും അറിഞ്ഞുകൊണ്ടിരിക്കണം. ആ കുട്ടികളത് പറയാനും തയ്യാറാണ്. അങ്ങനെ ഒരു ഉപദേശം കുട്ടികൾക്ക് കൊടുക്കണം. നിങ്ങൾ ആരോടെ വിളിച്ചോളൂ, പക്ഷേ ആരെ വിളിച്ചു, എന്ത് വിളിച്ചു എന്ന് ആരെങ്കിലും ആ കുട്ടിയെ വിളിക്കുന്നുണ്ടോ, ആ കുട്ടിയായിട്ട് അപ്പനമ്മ വീട്ടിലില്ലാത്ത സമയത്ത് വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ധാരാളം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളുടെ ജീവൻ നിലനിർത്താനും അവരുടെ ഭാവി സുരക്ഷിതമാക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ.